അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ബി ഡി ജെ ആവശ്യം തള്ളി ബി ജെ പി കേന്ദ്ര നേതൃത്വം ഏഴ് സീറ്റുകൾ വേണം എന്ന ആവശ്യമാണ് തള്ളിയത് വയനാട് സീറ്റ് തിരിച്ചെടുക്കുമെന്ന സൂചനയും നേതൃത്വം നൽകിയിട്ടുണ്ട് ഇന്നലെയാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയെ സന്ദർശിച്ചത് ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ കെ ബി ഡി ജെ എസ് മുന്നോട്ട് വെച്ച ആവശ്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ആ ഏഴ് മണ്ഡലങ്ങളിൽ തൃശൂരൊക്കെ ബി ഡി ജെ എസ് ആവശ്യപ്പെടുന്നുണ്ട് എന്താണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് അതുമാത്രമല്ല ദേശീയ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് വയനാട് തിരിച്ചെടുക്കും എന്നൊരു സൂചന കൂടി നേതൃത്വം നൽകുന്നുണ്ടല്ലോ ബി ഡി ജെ എസിനാർക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ബി ഡി ജെ ഇപ്പോഴത്തെ നീക്കങ്ങളെ അത്ര തൃപ്തികരമായിട്ടുള്ള രീതിയിലല്ല അവർ നോക്കിക്കാണുന്നത് കാരണം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ബി ഡി ജെ ഈ മുന്നണിയിൽ നിന്ന് മാറാൻ പോകുന്നു എൻ ഡി എ നിന്ന് മാറാൻ പോകുന്നു എന്ന വിധത്തിൽ ചില സൂചനകൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ പക്കലടക്കം ലഭ്യമായിരുന്നു അതിന് തുടർച്ചയായിട്ടാണ് ഈ കൂടിക്കാഴ്ച നടന്നത് ഈ കൂടിക്കാഴ്ചയിൽ ബി ഡി ജെ ദേശീയ നേതൃത്വം ബി ഡി ജെ എസ് നേതൃത്വം ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ മുന്നിൽ വെച്ചത് ഏഴ് സി സീറ്റുകൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകണം എന്നുള്ളതാണ് അതൊരാവശ്യം രണ്ടാമത്തത് കേരളത്തിലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിമർശനങ്ങൾ ബി ഡി ജെ എസ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു ഈ രണ്ട് കാര്യങ്ങളിലും ബി ജെ പി ദേശീയ നേതൃത്വത്തിന് വലിയ അതിർത്തിയാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ കാരണം ബിജെപി ദേശീയ നേതൃത്വം എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ട് സീറ്റുകൾ അത് തൃശ്ശൂരും മാവേലിക്കരയും ബി ഡി ജെ എസ് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതാണ് ബിജെപി ദേശീയ നേതൃത്വത്തെ ശക്തമായിട്ടുള്ള വിമർശ അവരുടെ ക്ക് കാരണമാകാൻ വിനയ ആയത് ബി ഡി ജെസ് ദേശീയ നേതൃത്വം നേതൃത്വത്തോട് ഇക്കാര്യം ബി ജെ പി ദേശീയ നേതൃത്വം അറിയിക്കുകയും ചെയ്തു ഈ രണ്ട് സീറ്റുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ചകൾക്കും ബി ജെ പി തയ്യാറല്ല ആ ചർച്ചകളിൽ ബി ജെ പി അവിടെ ഇതിനകം തന്നെ പ്രചരണ പരിപാടികൾ അടക്കം ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഇനി ബിജെപിക്ക് ചർച്ചയ്ക്ക് തയ്യാറല്ല മറിച്ച് ഈ വയനാടിന്റെ കാര്യത്തിലും ബി ജെ പി ദേശീയ നേതൃത്വം വ്യക്തമാക്കിയത് അത് കഴിഞ്ഞ തവണ നൽകിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അതുകൊണ്ട് ആ സീറ്റ് ഡി ജെ എന്ന അവകാശവാദം ഉന്നയിക്കേണ്ട ആ സീറ്റ് ആവശ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത് ബി ജെ പി ഏറ്റെടുക്കും എന്നൊരു സൂചനയുമാണ് നൽകിയിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യണം കേരളത്തിലെ ഒരു എൻ ഡി എ എന്ന രീതിയിൽ അവിടുത്തെ സംസ്ഥാന നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്യണം അതിനുശേഷമാണ് ഈ വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ദേശീയ നേതൃത്വത്തിന്റെ പക്കലേക്ക് വരാൻ എന്നതടക്കമുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ ബി ഡി ജെസ് ദേശീയ നേതൃത്വം അവരുടെ ബി ഡി ജെ എസ് നേതൃത്വം അവരുടെ ഒരു ശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൂടുതൽ ആവശ്യങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഒരു ശ്രമമാണ് പാളിയിരിക്കുന്നത് ഒരു രാജ്യസഭാ അടക്കം ലഭിക്കും എന്ന പ്രതീക്ഷ ഒരു വാഗ്ദാനം ഒക്കെ ബി ഡി ജെ എസ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അങ്ങനെ ഒരു വാഗ്ദാനവും നൽകാനായിട്ട് ബി ജെ പി ദേശീയ നേതൃത്വം തയ്യാറായില്ല അങ്ങനെയാണ് ആ കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത് ബി ഡി ജെ എസ് നേതൃത്വം തങ്ങളേഴ് സീറ്റുകൾ ആവശ്യപ്പെട്ടു എന്ന കാര്യം പറയുന്നുണ്ട് മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയെ കൂടി ഈ എൻ ഡി എയിലേക്ക് കൊണ്ടുവരാൻ തങ്ങളോട് ആവശ്യപ്പെട്ടു ബി ജെ പി ദേശീയ നേതൃത്വം അതിനുവേണ്ടിയിട്ടുള്ള തങ്ങളുടെ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരൊരു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏതെങ്കിലും ഒരു പ്രതികരണം ബി ഡി ജെസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു